സോ വി ഹാഡ് ഫിനിഷ്ഡ് ആ ഫസ്റ്റ് സെമസ്റ്റർ അല്ലെ, നമ്മുടെ സെമസ്റ്റർ വൺ നമ്മൾ തീർത്തിരുന്നു അല്ലേ മക്കളെ, അല്ലേ? സെമസ്റ്റർ വൺ ലാസ്റ്റ് ലെസൺ വരെ നമ്മൾ തീർത്തു. സോ വിൽ സ്റ്റാർട്ട് സെമസ്റ്റർ ടു ടുഡേ. നമ്മള് പുതിയ ബുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെമസ്റ്റർ ടു. യെസ്, അതാര അലന്റെ അടുത്ത് നിൽക്കുന്നത്? നമ്മുടെ ഏബലാണോ? ആ ഓക്കെ ഏബൽ, ഹൗ ആർ യു? ഓക്കെ ഓക്കെ ദെൻ ലെസൺ വൺ അവർ ബോഡി അല്ലേ, ലെസൺ വൺ അവർ ബോഡി. Okay, name the body part which rhymes with each word. Appo avade ore vaaku koduthittundu kando, band, check, clause, nest. Appo idinodu rhyme, rhyming words ille, idinodu rhymes, rhyming oru rhyming word kandupidikkanam. Band rhyming word ada, hand rhyming word alle, namak avade h a elda, h a elda, n d avade undalle, hand. Band, hand. കണ്ടോ നിങ്ങള് പേജ് നമ്പർ 127. അതില് ലെസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഫസ്റ്റ് തന്നെ ഒരു ബോക്സിൽ നമുക്ക് ചെറിയൊരു വർക്ക് തന്നിട്ടുണ്ട്. നെയിം ദ ബോഡി പാർട്ട് വിച്ച് റൈംസ് വിത്ത് ഈച്ച് വേർഡ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ബാൻഡ്. Okay, a one body part which rhymes with the word band is hand, right? H A N D, N D is given there. Next one, okay, next one, okay, check. Can you find out? Yeah, Shifana found, I think. Shifana, say neck. Very good. So neck, right? N E C K. And N and C is given there. E and K only you have to write. Check, neck. Next one. Who can tell the next one? Close. Close. Yes, Minhaj is ready. Nose. Very good. Nose. Close, nose. N, O is given there, and S you have to write. N, O, S, E, nose. Okay, next one. Amanna, what happened? You're going to give me the next answer. Nest. Chest. Okay, chest. Chest. Okay, good. Next one is chest, alle C-H-E-S-T, chest. Okay. So look at the textbook. Okay, ellarum textbook il nokki game. Aniha, Aniha evidiya mole? Mole kaanunnillallo. Range nokki povano. Okay,
അനിക്ക് റേഞ്ച് കിട്ടുമ്പോ അനിക്ക് ഇരുന്നോളും. ഓക്കെ see our body le our body in the lesson ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Our body is a living machine. Like a machine, it has many parts. So നമ്മുടെ ബോഡി ഒരു okay so our body is a living machine. Nammude body endana parayne our body is a living machine. Okay. Like a machine, it has many parts. The parts of our body that we can see are called external organs. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? We are learning about our body, അല്ലേ? We know what is our body, നമ്മുടെ ശരീരം, അല്ലേ? And it is said that our body is like a machine. ഒരു മെഷീൻ പ്രവർത്തിക്കുന്നത് പോലെയാണ് നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നത് എന്ന്. And it has many parts. അല്ലേ, നമ്മുടെ ബോഡി പാർട്സ്, നമ്മൾ യു കെ ജി ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ബോഡി പാർട്സ്, അല്ലേ. അവർ ബോഡി ഹാസ് ഗോട്ട് മെനി പാർട്സ്. നെക്സ്റ്റ്, ദ പാർട്സ് ഓഫ് അവർ ബോഡി ദാറ്റ് വി ക്യാൻ സീ ആർ കോൾഡ് എക്സ്റ്റേണൽ ഓർഗൻസ്. അണ്ടർലൈൻ ദാറ്റ്, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് എക്സ്റ്റേണൽ ഓർഗൻസ്. എന്താണ് എക്സ്റ്റേണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാല്? The parts of our body that we can see are called external organs. അല്ലെ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ഓർഗൻസ്, അല്ലെ, നമ്മുടെ ശരീരഭാഗങ്ങൾ, അതാണ് നമ്മൾ എക്സ്റ്റേണൽ ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് പുറമെ കാണാൻ സാധിക്കും, നമുക്ക് ഇന്റേണൽ ഓർഗൻസ് ഉണ്ട്, അല്ലെ. ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. നമ്മൾ ആദ്യം എക്സ്റ്റേണൽ ഓർഗൻസിനെ കുറിച്ച് പഠിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഓർഗൻസ്, നമ്മുടെ കൈയ്, കാല്, മൂക്ക്, അല്ലെ. അപ്പോ ഇതിനൊക്കെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഓർഗൻസ് എന്ന് പറയുന്നത്. സോ ദ പാർട്സ് ഓഫ് അവർ ബോഡി ദാറ്റ് വി കൻ സീ ആർ കോൾഡ് എക്സ്റ്റേണൽ ഓർഗൻസ്. ഓക്കെ, സോ വട്ട് യു മീൻ ബൈ എക്സ്റ്റേണൽ ഓർഗൻസ്? എന്താണ് എക്സ്റ്റേണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാല്? ദ പാർട്സ് ഓഫ് അവർ ബോഡി ദാറ്റ് വി കൻ സീ ആർ കോൾഡ് എക്സ്റ്റേണൽ ഓർഗൻസ്. ദ പാർട്സ് ഓഫ് ദ ബോഡി ദാറ്റ് വി കൻ സീ are called external organs. Okay, then for example, the head, the arms, the legs, the eyes, the ears and the nose are some external organs. Appo external organs in some examples are given here. Nokke edakkana? Head, arms, alle, the legs, the eyes, the ears and the nose are some external organs. Then write the names of four more external organs. ഏതെങ്കിലും നാല് എക്സ്റ്റേണൽ ഓർഗൻസിന്റെ പേര് എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇവിടെ. ഓക്കെ, യെസ്, അത് നിങ്ങൾ ചെയ്യണം. ഫോർ എക്സ്റ്റേണൽ ഓർഗൻസിന്റെ പേര് അവിടെ നിങ്ങൾ എഴുതണം. അതിനുള്ള സ്ഥലമാണ് അവിടെ വിട്ടേക്കുന്നത്. ഇപ്പൊ എഴുതിയിലേക്കും കുഴപ്പമില്ല, പിന്നീട് എഴുതാൻ മതി. ദ ഓർഗൻസ് ദാറ്റ് ആർ ഇൻസൈഡ് അവർ ബോഡി ആർ കോൾഡ് ഇന്റേണൽ ഓർഗൻസ്. എന്താണ്? The organs that are inside our body are called as internal organs. Underline ചെയ്യരുത്. ആ സെന്റൻസ് എല്ലാവരും underline ചെയ്ത് വെച്ചേ. അപ്പോ external organs ഉം internal organs ഉം. So what is external organs?
The parts of the body that we can see are called as external organs. And what is internal organs? The parts of the body which we cannot see. The organs that are inside our body. Inside our body. These are called as internal organs. രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. എക്സ്റ്റേണൽ ഓർഗൻസ് ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. വാട്ട് ഈസ് എക്സ്റ്റേണൽ ഓർഗൻസ്? ഓൾ ഓഫ് യു സേ വാട്ട് യു മീൻ ബൈ എക്സ്റ്റേണൽ ഓർഗൻസ്? ദ പാർട്സ് ഓഫ് ദ ബോഡി ദാറ്റ് വി ക്യാൻ സീ ആർ കോൾഡ് ആസ് എക്സ്റ്റേണൽ ഓർഗൻസ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എക്സ്റ്റേണൽ ഓർഗൻസ് എന്താണെന്ന്? നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ശരീരഭാഗങ്ങൾ അല്ലേ, അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. So what is internal organs? Just the opposite, alle namukku kaanan sadhikkathathu nammude inside body de inside illulla organs ne nammal internal organs ennu vilikkunnu. So external organs and internal organs. Our body is body works as a machine and it has got both the external and internal organs. Okay, so the heart, the lungs, the brain and the stomach are some internal organs. For internal organs in examples ediyam, the heart, the lungs, the brain and the stomach, these are internal organs. Let us read about some parts of our body. Appo ithrayum karyangal ningalkku manasilayille? Our body has got both internal and external organs. The organs which are inside our body are called as internal organs, and the organs which are outside our body, which we can see, are called as external organs. Okay. Okay. മീൻസ് ഒന്ന് നിങ്ങളുടെ അറ്റൻഡൻസ് എടുത്തോട്ടെ, അതിനുശേഷം ബാക്കി എടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇന്റേണൽ ഓർഗൻസ് ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് അല്ലേ. അവിടെ ഇവരെല്ലാവരും ഒന്ന് വായിച്ചേ. ഓൾ ഓഫ് യു ജസ്റ്റ് റീഡ് ദാറ്റ് ടു പാരഗ്രാഫ്സ്. ഇന്റേണൽ ഓർഗൻസ് ആൻഡ് പാർട്സ് ഓഫ് അവർ ബോഡി, ആ ആ ഭാഗം വരെ അവിടെ വരെ എല്ലാവരും ഒന്ന് വായിച്ചേ. അപ്പൊ മിസ് പഠിപ്പിച്ച രണ്ട് പോയിന്റ്സ് മിസ് അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അത് റീഡ് ചെയ്യണം എല്ലാവരും. ഡൊമിനിക്ക ഉറക്കം വരുന്നുണ്ടോ മോനെ? ഓക്കെ, റീഡ്. അലൻ തോമസ്, ടെസ്സാ മരിയ, മിൻഹാജ്, അനഗ സുരേഷ്, എറിക്, അമന്ന രാജേഷ്, ബിനിയ ബിനോയ്, ഇഫ്രാം കുര്യൻ, ഹന്ന, ഫർഹ, ഷിഹാസ്, ഋഷികേഷ്, അനീറ്റ, സയാൻ, ഡൊമിനിക്, അനീഹ, അഫ്ലാഹ്, നാഫി, ഷിഫാന, ജുവൽ മരിയ,
Belshazzar. Okay, ഇപ്പൊ വായിച്ചു എല്ലാവരും. Did you all read the lesson? Yes. Next one, parts of our body. The main parts of our body are the head, neck, trunk and limbs. Appo nammude main parts of our body are head, neck, trunk and limbs. നമുക്ക് നോക്കാം അതിനെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ഹെഡ്. ദ ഹെഡ് ഈസ് ദ അപ്പർമോസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി. അണ്ടർലൈൻ ദാറ്റ്, അണ്ടർലൈൻ ചെയ്തത്. ദ ഹെഡ് ഈസ് ദ അപ്പർമോസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. വിച്ച് ഈസ് ദ അപ്പർമോസ്റ്റ് പാർട്ട് ഓഫ് ആ ബോഡി. ക്വസ്റ്റ്യൻ വരാം അങ്ങനെ. അപ്പോ യു ഹാവ് ടു റൈറ്റ് ദ ആൻസർ ഹെഡ്. ഓക്കെ, ഹെഡ് ഈസ് ദ അപ്പർമോസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി. It is hard and it is made up of bones. Underline cheyanam. It is hard and it is made up of bones. Our head is made up of bones. Le? Our head is made up of bones. Next sentence nokke. The head contains the brain. Adu underline cheyanam. The head contains the brain. The head contains the brain. Okay, so which is the uppermost part of our body? Head. Alle head is the uppermost part of the body. Mone Angel Joseph endha mone keran pattiyandirune mone admit cheyye mone net problem aayirunno മോനോട് വെയിറ്റ് ലിസ്റ്റിൽ മിസ് കണ്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പഴാ കണ്ടത്, ഇപ്പഴാ കിട്ടിയത് നെറ്റ് കണക്ഷൻ മോനെ. ഓക്കെ ഓക്കെ മോനെ. അപ്പോ അജിത്തെ, നമ്മള് സെക്കൻഡ് ലെസൺ ഫസ്റ്റ് ലെസൺ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് സെമിസ്റ്ററില് ഫസ്റ്റ് ലെസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അവർ ബോഡി. ഓക്കെ, അതിൽ നമ്മള് ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസിനെയും കുറിച്ച് പഠിച്ചു. അപ്പൊ മോൻ മിസ് എന്നോട് പറഞ്ഞു തരുവാണ്. അപ്പൊ നമ്മള് ഇതിനകത്ത് മെയിൻ ആയിട്ടും പഠിച്ചത് ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസും എന്താണെന്നുള്ളതാണ്. അപ്പൊ എക്സ്റ്റേണൽ ഓർഗൻസ്, എക്സ്റ്റേണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാല് ദ പാർട്സ് ഓഫ് ആ ബോഡി ദാറ്റ് വി ക്യാൻ സീ. നമ്മുടെ ശരീരത്തില് നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ ശരീരഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ ഓർഗൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്റേണൽ ഓർഗൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഇൻസൈഡ് അല്ലെ, ബോഡിയുടെ ഇൻസൈഡ് നമുക്ക് ഹാർട്ട്, ലങ്സ്, ബ്രെയിൻ ഒക്കെ ഉണ്ടല്ലേ, അതിനെ നമ്മള് ഇന്റേണൽ ഓർഗൻസ് എന്ന് വിളിക്കുന്നു. അപ്പൊ അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, എക്സ്റ്റേണൽ ഓർഗൻസ് ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. ഓക്കെ മോനെ, അപ്പം വായിക്കണേ ടെക്സ്റ്റ് ഒന്ന്, ആദ്യത്തെ രണ്ട് പാരഗ്രാഫ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് പാർട്സ് ഓഫ് അവർ ബോഡി. അതിൽ നമ്മള് ഹെഡ്, ഹെഡ് എന്ന പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്നത്. Parts of the body. First one, head. So head is the uppermost part of the body. That means underline cheyan parayirunnu ellavarodum. Head is the uppermost part of the body. You can have a question like this, which is called as the uppermost part of the body. Okay, so then you have to answer head. Then it is hard and it is made up of bones. Our head is made up of bones. You have to underline that sentence also. Our head is made up of bones. And then the head contains the brain. Nammude brain evide ullathu, nammude head il aanullathu alle. The head contains the brain. The brain helps us to think. Namme chindikkan sahayikkunna organ aanu edhu, nammude brain. Okay, the brain helps us to think, അല്ലെ, ചിന്തിക്കാനും ഓർമ്മയ്ക്കും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഓർഗൻ ആണ് നമ്മുടെ ബ്രെയിൻ. അപ്പോ വെയർ ഇസ് ദ ഹെഡ്, ആണ് ഹെഡിലാണ് നമ്മൾ, ഹെഡ് കണ്ടെയ്ൻസ് ദ ബ്രെയിൻ, നമ്മുടെ തലയിലാണ് നമ്മുടെ എന്തുള്ളത്, ബ്രെയിൻ ഉള്ളത്. ഓക്കെ,
So the head is the uppermost part of the body, and then it is heart, and it is made up of bones. Right? The head is made up of bones, and the same way it contains the brain. Okay, it contains the brain. The brain helps us to think. It's the duty of the brain to help us to think, remember, and so on. Okay. So the next part is neck. We know what is neck. Length. The neck joins the head to the trunk. The neck joins the head to the trunk. Okay. And neck ആണ് നമ്മുടെ ഹെഡിനെ നമ്മുടെ ട്രങ്കുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദ ഹെഡ് ടു മൂവ് അപ്പ് ഡൗൺ ആൻഡ് സൈഡ് വേസ്. നമ്മുടെ ഹെഡിനെ നമുക്ക് യഥേഷ്ടം അല്ലേ നാല് വശത്തോട് തിരിക്കുന്നതിനൊക്കെ സാധിക്കുന്നുണ്ട്. സോ അവർ നെക്ക് ഹെൽപ്സ് അവർ ഹെഡ് ടു ഡു സോ. ഓക്കെ, ഇറ്റ്സ് അവർ നെക്ക് വിച്ച് ഹെൽപ്സ് അവർ ഹെഡ് ടു ഡു ദീസ് മൂവ്മെന്റ്സ്. Okay, so we learned about deeply about two body parts. First one is head and second one is neck. The neck joins the head to the trunk. It also helps the head to move up, down and sideways. So then what is the duty of the neck? What is the duty of our neck? It is our neck who joins our head to the trunk. And also it helps our head to move up, down and sideways. Okay, these all are the duties of our neck. And then what did we learn about our head? Okay, so then we learned about the head. മറന്നു പോകരുത്, ഓരോ ഇന്ന് പഠിപ്പിച്ച ഓരോ പോയിന്റ്സ് നമുക്ക് വൺ വേർഡ്സിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മിസ് ഇതിനകത്തൊക്കെ ക്വസ്റ്റ്യൻ പെറുക്കി ഇടും. അപ്പൊ ഇപ്പോഴേ പറഞ്ഞു തരുവാണ് അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസുകൾ. അപ്പൊ അത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ വലിയ ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് എക്സാം അപ്പിയർ ചെയ്യാം. ഓക്കെ, തന്നെയല്ല ഞാൻ ക്ലാസ് ടെസ്റ്റ് ഇടുവേ. എക്സാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആരും സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ട, എന്റെ ഒരു പാഠം കഴിഞ്ഞാൽ ഉടനെ ക്ലാസ് ടെസ്റ്റ് വരും. ഓക്കെ, അതുകൊണ്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ വലിയ ടെൻഷൻ ഒന്നും വേണ്ട. ഇതൊക്കെ തന്നെയായിട്ട് ഞാൻ ക്ലാസ് ടെസ്റ്റിന് ചോദിക്കാം. ഓക്കെ ഓക്കെ, സോ ഇന്നിത്രേ മതിയോ? ഓക്കെ, ഫ്രം ദ ബിഗിനിങ് ആദ്യം മുതൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. 127 എടുത്തേ, പേജ് നമ്പർ 127. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. ജസ്റ്റ് ഇന്ന് നമ്മൾ എടുത്തിടം വരെ മിസ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. സി, അവർ ബോഡി ഈസ് എ ലിവിങ് മെഷീൻ. ലൈക്ക് എ മെഷീൻ, ഇറ്റ് ഹാസ് മെനി പാർട്സ്. ദ പാർട്സ് ഓഫ് അവർ ബോഡി ദാറ്റ് വി കെൻ സീ ആർ കോൾഡ് എക്സ്റ്റേണൽ ഓർഗൻസ്. Hope that all of you have underlined that sentence. A sentence ellavarum underline cheyittundennu vicharikkunnu. Okay, so external organs nu paranja endanna paranjathu, the parts of our body that we can see are called external organs. Ini edhoke external organs? Head, arms, legs, the eyes, the ears and the nose. These are called as external organs. And then we are asked to write the names of four external organs here. Alle adu ningal ezhudana. Okay, then the organs that are inside our body are called internal organs. Okay, internal organs undu nammude body il. The organs which are inside our body are called as internal organs. Then the heart, the lungs, the brain and the stomach are some internal organs. Then let us read about some parts of our body. Okay, parts of our body il nammle rendu parts ne kurichaan innu parnittullathu. First one is head, alle the head is the uppermost part of the body. Then it is hard and it is made up of bones. Then the head contains the brain.
നമ്മുടെ ബ്രെയിൻ എവിടെയാ ഉള്ളത്? നമ്മുടെ ഹെഡിലാണ് ഉള്ളത്. ദെൻ ഇറ്റ് ഹാസ് ഹാർട്ട് ആൻഡ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ബോൺസ്. ഹാർഡ് ആണല്ലേ, തൊട്ട് നോക്കുമ്പോ അത് നല്ല സോഫ്റ്റ് ഒന്നും അല്ല, നല്ല ഹാർഡ് ആയിട്ട് തന്നെയാ തോന്നല്ലേ. തൊട്ട് നോക്കി നിങ്ങളുടെ തലയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ആരുടെയും തല ഉണ്ടെന്ന് നോക്കി ഇല്ല അല്ലേ, ഹാർഡ് ആണല്ലേ. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ബോൺസ്. ബോൺസ് ആണ്, ബോൺസ് കൊണ്ടാണ് ഇതിന്റെ ഉള്ളത്. ദെൻ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ബോൺസ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ബ്രെയിൻ. അവിടെയാണ് എന്തുള്ളത്? ഈ ഹാർഡ് ആയിട്ടുള്ള ഈ ഇതിനകത്താണ് എന്തുള്ളത്? നമ്മുടെ ബ്രെയിൻ അല്ലേ. ദ ബ്രെയിൻ ഹെൽപ്സ് അസ് ടു തിങ്ക്. ഓക്കെ, ടു തിങ്ക് റിമെമ്പർ ആണുള്ളത്. അപ്പോ നമ്മുടെ ബ്രെയിനിന് നമ്മള് ജോലിയൊക്കെ കൊടുക്കണം ഇടയ്ക്ക് കേട്ടോ. പഠിക്കുന്നത് പഠിച്ചൊക്കെ പഠിക്കുന്നതൊക്കെ ഓർമ്മയിലിരിക്കുന്നതൊക്കെ നമ്മുടെ ബ്രെയിനില്ല. അപ്പൊ വായിക്കാതെയും പഠിക്കാതെയൊക്കെ നടന്ന എന്ത് സംഭവിക്കുന്നേ? ആ ബ്രെയിൻ വലിയ വർക്കൊന്നും ഉണ്ടാവില്ല, അവിടെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോ ഇടയ്ക്ക് ജോലിയൊക്കെ കൊടുക്കുക കേട്ടോ. നിങ്ങൾ തന്നെ പണിയെല്ലാം എടുക്കണ്ടേ, കുറച്ച് പണി ബ്രെയിൻ കൂടി എടുക്കട്ടെ. ഓക്കെ, ദെൻ നെക്ക്. എന്താണ് നെക്ക് എന്ന് പറഞ്ഞാ? ദ നെക്ക് ജോയിൻസ് ദ ഹെഡ് ടു ദ ട്രങ്ക് അല്ലേ. ഈ തലയെ താങ്ങി നിർത്തുന്നത് ആരാണ്? നമ്മുടെ നെക്കാണ്. ആൻഡ് ദെൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദ ഹെഡ് ടു മൂവ് അപ്പ് ഡൗൺ ആൻഡ് സൈഡ് വേസ്. നമ്മുടെ ഹെഡിനെ മൂവ് ചെയ്യുന്നതിന് അല്ലേ, അപ്വേർഡ്സും ഡൗൺവേർഡ്സും ആൻഡ് സൈഡ് വേസിലും മൂവ് ചെയ്യുന്നതിന് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ നെക്കാണ്. ഓക്കെ, സോ അപ് ടു ദയർ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. എല്ലാവർക്കും അവിടെ വരെ മനസ്സിലായില്ലേ മക്കളെ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്സ്. ഓക്കെ, ടുഡേ ഹു വിൽ റീഡ്? ആരെ വായിക്കുന്നത്? ആദ്യം കൈ കാണിക്കുന്ന ആൾക്ക് ചാൻസ് തരാം. ഓക്കെ, അമ്മന്നെ ആദ്യം ഇവിടെ കൈ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അമ്മന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചു. Our body is living machine. Like a machine, it has many parts. The parts of our body that we can see are called external organs. For example, the head, the arms, the legs, the knees, the ears and the nose are some external organs. The organs that are inside our body are called internal organs. The heart, the lungs, the brain and the stomach are some internal organs. Let us read about some parts of our body. Parts of our body. The main parts of our body are the head, neck, trunk and limbs. Head. The head is the uppermost part of the body. It is hard as it is made up of bones. The head contains the brain. The brain helps us to think. Neck. The neck joins the head to the trunk. It also helps and sideways. Who will read the next? Yeah, Shifana. Okay, unmute. Our body is a living machine. Like a machine, it has many parts. The parts of our body that we can see are called external organs. For example, the head and arms, the legs, the ears, the nose, the eyes, the ears and the nose are some
External organs. Okay. The organs that are inside our body are called internal organs. The heart, the lungs, the brain, and the stomach are some internal organs that are spread about some parts of our body. Parts of our body. The main parts of our body are the head, neck, trunk, and limbs. Read it. The head is the uppermost parts of the body. It is head. Heart as it is made up of bones. The head contains the brain. The brain helps us to think. The neck joins the head to the trunk. It also helps the head to move up, down, and sideways. Okay, Molu. Okay, then നമ്മുടെ സമയം ഏകദേശം തീരാറായി. നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ. അപ്പൊ നിങ്ങള് ഓക്കെ, അടുത്ത ക്ലാസ്സില് മിസ് പഠിപ്പിച്ചിടം വരെ എല്ലാ കുട്ടികളും രണ്ട് പ്രാവശ്യം വായിച്ചിട്ട് വേണം ക്ലാസ് വെക്കാൻ. ഓക്കെ, റീഡ് ടു ടൈംസ്. ഓക്കെ, പിന്നെ മിസ് ഒന്നും കൂടെ റീസെന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കുട്ടികള് രണ്ടുപേരുണ്ടല്ലോ അല്ലേ, ഹന്നയും മറ്റേരായിരുന്നു. ഓക്കെ, നമ്മൾ രണ്ടുപേരും മിസ്സിന് ഒന്നും കൂടെ അഫ്ലാഹും മിസ്സിന് റീസെന്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ദെൻ മക്കളെ ബൈ.